രണ്ട് മിനിറ്റ് കൊണ്ട് കാൽമുട്ട് വേദന മാറ്റുന്ന മാജിക് കണ്ടിട്ടുണ്ടോ? സത്യത്തിൽ അത് എന്താണ് അവരത് ചെയ്യുന്നത്? ഔഷധ സസ്യങ്ങളുടെ അറിവിലേക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഷിബു കെൻ വൈദ്യർ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അരിവാള എന്ന് പറയുന്ന കാട്ടുകടുകിനെ പറ്റിയിട്ടാണ്. നമ്മുടെ നാട്ടിൽ ഔഷധങ്ങളിൽ ഉപയോഗിക്കുമെന്നുണ്ടെങ്കിലും ഇതിനെ ഏത് തരത്തിൽ ഉപയോഗിച്ചാലാണ് വ്യക്തമായ ഗുണം ലഭിക്കുന്നതെന്ന് ശരാശരിയുള്ള ആളുകൾക്ക് അറിയില്ല. എന്നാൽ അപൂർവം ചില സിദ്ധന്മാരായിട്ട് പാരമ്പര്യ വൈദ്യന്മാരായ ചില ആളുകൾക്ക് ഇതിനെ പല വിധത്തിലുള്ള പ്രയോഗങ്ങൾ ചെയ്യുവാനറിയാം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ മരുന്നിനെ, അതായത് കാട്ടുകടുക് എന്ന അരിവാളയെ നമുക്ക് കാലുമുട്ട്, പഴക്കം ചെന്ന കാലുമുട്ട് വേദനയ്ക്ക് എതിരായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാനൊരു വീഡിയോ, അതായത് ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു വീഡിയോ ഞാൻ കണ്ടു, രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ കാലുമുട്ടിലെ വേദന മാറ്റൂ എന്ന് പറഞ്ഞിട്ട് ഒരു 20 പേരവിടെ ഉണ്ട്. അപ്പോൾ അവർ രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ കാലുവേദന, മുട്ടിൻ്റെ കാൽ വേദന മാറ്റുമെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇതെന്താ നടക്കുന്നത്? അതിസങ്കീർണമായ ഒരു അവയവമാണ് ഈ കാലിൻ്റെ മുട്ടെന്ന് പറയുന്നത്. അതിൽ പല തരത്തിലുള്ള ഭാഗങ്ങൾ ഉണ്ട്. ഇത് മനുഷ്യൻ്റെ ഭാരത്തിനെ ഉയർത്താനും താഴ്ത്തുവാനും വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ. ഇതിനകത്ത് ഇത് പ്രവർത്തിക്കണമെങ്കിൽ ഇതിനകത്ത് ധാരാളം കാര്യങ്ങളുണ്ട്. അത് ഒരു എപ്പിസോഡിലോ രണ്ട് എപ്പിസോഡിലോ പറഞ്ഞാൽ തീരുന്നതല്ല, അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ചിലർക്ക് അസ്ഥികൾ ക്ഷയിക്കുന്നത് കൊണ്ട് മുട്ടുവേദന ഉണ്ടാവാം, ചിലർക്ക് മുട്ടിനകത്തുള്ള ഫ്ലൂയിഡ് കുറഞ്ഞിട്ട് ഉണ്ടാവാം, ചിലർക്ക് ലിഗമെൻറ്റിന് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടാവാം, ചിലർക്ക് ആർട്ടറികളിൽ എന്തെങ്കിലും, മുട്ടിൻ്റെ പുറകുവശത്തൂടെയാണ് ആർട്ടറികൾ പോകുന്നത്, ഇതിന് ഏതെങ്കിലും തകരാറുകൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള ക്ലോട്ടിങ്ങോ വല്ലതും ഉണ്ടെങ്കിലും മുട്ടുവേദന സംഭവിക്കാം. വെരിക്കോസ് വെയിൻ ഉള്ളവർക്കും മുട്ടുവേദന സംഭവിക്കാം. ചെറിയ തരത്തിലുള്ള ബ്ലോക്കുകൾ ആർട്ടറികളിൽ, അതായത് താഴോട്ടുള്ള കാലിന് താഴോട്ടുള്ള ആർട്ടറികളിൽ ചെറിയ ചെറിയ ബ്ലോക്കുകൾ ഉണ്ടെങ്കിലും മുട്ടുവേദന വരാം. ഇനി ലെമ്പാറിന് താഴോട്ട് പോകുന്ന നെർവസുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ചെറിയ പ്രഷറോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈബ്രേഷനോ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടുപ്പ് മുതൽ താഴോട്ട് മൊത്തത്തിലേ കഴപ്പും വേദനയും വരാം, അല്ലെങ്കിൽ മുട്ടിന് താഴോട്ട് വിഷമങ്ങൾ വരാം. അതേപോലെ പാർക്കിൻസൺ പോലുള്ള ആളുകൾക്ക് മുട്ടുവേദന സ്ഥിരമായിട്ടുണ്ടാവും. അങ്ങനെ പല 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 ടൈപ്പിൽ മുട്ടുവേദന ഉണ്ടാവാം. അമിതഭാരം ഒരു കാരണമാണ്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ ഉള്ള ഒരു ആളിനെ എങ്ങനെയാണ് രണ്ട് മിനിറ്റ് കൊണ്ട് മുട്ടിലെ വേദന മാറ്റുവാൻ പറ്റും? അലോപ്പതിയിൽ നമുക്ക് മുട്ട് മാറ്റി വെക്കൽ ശസ്ത്രക്രിയയൊക്കെ ഉണ്ട്, വളരെ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ളതാണ്. കാരണം അലോപ്പതി മരുന്ന് ആയുർവേദത്തിനേക്കാളും എത്രയോ മേളിലാണ് അവരുടെ സ്ഥാനം, അതായത് വളരെയധികം മേളിലാണ് അവര്. ആയുർവേദം ഇന്നും താഴെയാണ്, സിദ്ധ അതിനെയും കുറച്ചുകൂടി മേളിലാണ്, അതിനേക്കാളും എവിടെ നിൽക്കുന്നതാണ് അലോപ്പതി. ഞാൻ ആ ഒരു അലോപ്പതി പ്രൊമോട്ടറെ പോലെ പറയുന്നതല്ല, പക്ഷെ എന്തുകൊണ്ട് നമ്മൾ അറിവില്ലാതെ, അറിവ് ലേശം പോലും ഇല്ലാതെയാണ് നമ്മൾ ഇത്തരം ആളുകൾ പറയുന്നിടത്ത് പോയി നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? കാരണം അതിലൊരു സത്യമില്ല. കാരണം ഇതെല്ലാം പ്രൊമോഷന്റെ ഒരു ഭാഗമാണ്. ഒരു 20 പേര് അംഗങ്ങൾ കൂടുന്നു, ഒരു 1000-2000 രൂപ ഒക്കെ സെയിൽ ചെയ്യുക, അവർക്ക് കൊടുക്കാം, കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുട്ടുവേദന മാറി എന്ന് പറയാൻ പറ്റും. പക്ഷെ ഞാൻ പറയുന്നു, അക്കാഡമിക്കായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് മുട്ടിന് എന്തായിരുന്നു തകരാറ്, നിങ്ങളുടെ കാലിന് മുട്ടിൽ എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള തകരാറുകൾ ഉണ്ടായിരുന്നോ? എങ്കിൽ നിങ്ങളൊരു വിഷമത ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അക്കാഡമിക്കായിട്ട് നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്ന ആളാണോ, അതിൻ്റെയൊക്കെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കാര്യം വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം ഒരു കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്.
ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് തന്നെ ഞാൻ സാധാരണ രീതിയിൽ പറഞ്ഞു പോകുന്ന ആളുകൾ പല ആളുകളും ഔഷധ സസ്യങ്ങൾ പറയുന്നതില് 80% തെറ്റായ ഔഷധ സസ്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥ ദുരവസ്ഥ കണ്ട് എൻ്റെ ഒരു പേഷ്യന്റിന് വളരെയധികം സിവിയറായ ഒരു കേസ് ഉണ്ടായി അത് കണ്ടതിനു ശേഷമാണ് ഞാൻ ഒരു വീഡിയോ യൂട്യൂബ് വീഡിയോ ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതും ചെയ്തു തുടങ്ങിയതും അതിന് നല്ലവരായ ഒത്തിരി ജനങ്ങൾ പേരെടുത്ത് പറഞ്ഞാൽ അതൊക്കെ കുറഞ്ഞു പോകും ഒത്തിരി ഒത്തിരി ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് ആ ടൈം ഞാൻ സാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും ഫേക്ക് ആയിട്ടുള്ളൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല എൻ്റെ കയ്യിലുള്ള മരുന്നുകൾ ഞാൻ അവർക്ക് വിറ്റ് തീർക്കുന്നുമില്ല ഞാനിവിടെ ആഗ്രഹിച്ചത് ശരി പറഞ്ഞു പരത്താനാണ് അതുകൊണ്ട് ഞാൻ ഈ പറയുവാണ് എന്തിന് ഏത് വിധത്തിൽ എന്ത് ആണ് 2 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മുട്ടിനെ മാറ്റാൻ പറ്റുന്ന മാജിക് പറ്റും ചില തരം അലോപ്പതി മരുന്നുകൾ ചിലതരം സ്പ്രേകൾ അത് എങ്ങനെ പറയാം അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അത്തരം ചില മരുന്നുകളുടെ പ്രവർത്തനം ചിലപ്പോൾ ഒരു 7 മുതൽ 8 ദിവസം വരെ നമ്മുടെ മുട്ടില് വേദനയെ അറിയിക്കില്ല അത്രയേ ഉള്ളൂ ചിലപ്പോൾ അതായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ശാശ്വതമായിട്ടൊരു മുട്ടുവേദനയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകുമോ ഇല്ല കാരണം നിങ്ങൾ വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ നിറഞ്ഞ് നിങ്ങൾക്ക് മുട്ടുവേദനയാണ് ആർത്രൈറ്റിസ് ഉള്ള ആളുകൾ അതേപോലെ തന്നെ യൂറിക് ആസിഡ് ഉള്ള ആളുകൾ ഇങ്ങനെ നിരവധി ഉണ്ട് മുട്ടുവേദന അതിസങ്കീർണമായ ചില പ്രശ്നങ്ങൾ കാരണം ഉണ്ടാവുന്നതാണ് വന്നാൽ അത് ചിലപ്പോൾ നമ്മൾ കാലകാലങ്ങളോളം ചിലപ്പോൾ നമ്മൾക്കത് വിട്ടുമാറാതെ ഉണ്ടായിരിക്കും ഔഷധങ്ങൾ സേവിക്കും നിങ്ങൾ അലോപ്പതി ഉപയോഗിക്കും ആയുർവേദം ഉപയോഗിക്കും സിദ്ധ ഉപയോഗിക്കും പക്ഷെ കാര്യമായ മാറ്റങ്ങൾ വരാതിരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരെയും പഴി പറയും പക്ഷെ ഇത് നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങളിത് കാര്യഗൗരവമായിട്ട് എടുത്ത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞു അരിവാള എന്നൊരു പുഷ്പത്തിനെ പറ്റി പറഞ്ഞു അത് വനത്തിലും നമ്മുടെ പരിസരത്തും അല്ലെങ്കിൽ നാട്ടിൻപുറങ്ങളിലോ ഒക്കെ വളരുന്ന ഒരു കാട്ടു കടുക് എന്ന് പറയുന്ന ഒരു ഔഷധമാണ് ഈ ഔഷധത്തിൻ്റെ ഇലകളിൽ ഒരു പ്രത്യേക തരം ആസിഡ് ഉണ്ട് ഈ ആസിഡ് തൈര് ജീരകം തുടങ്ങിയ മീഡിയവുമായിട്ട് മിക്സ് ചെയ്താൽ അല്ലെങ്കിൽ ഈ ഔഷധത്തിനെ ഇല മാത്രം പറിച്ചെടുത്തിട്ട് പഞ്ചസാര ലൈനുമായിട്ട് കൂട്ടി അരച്ചാൽ അതൊരു മെഡിസിനാണ് അത് നിങ്ങളുടെ മുട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞിരുന്നാൽ നിങ്ങളുടെ മുട്ടിലെ വേദന ഇല്ലാതെ പോകും അതിനർത്ഥം നിങ്ങളുടെ മുട്ട് വേദന കംപ്ലൈന്റ് മാറിയെന്നല്ല അതിനകത്ത് നമ്മുടെ തലച്ചോറിലോട്ട് പോകുന്ന നാഡികളുടെ അറിവ് അവിടെ നഷ്ടപ്പെടുന്നു കോണ്ടാക്ട്സ് നഷ്ടപ്പെടുന്നു ചിലപ്പോൾ ഒരു 5, 10, 15 ദിവസം നീണ്ടു നിൽക്കും ചിലപ്പോൾ ഒരു മാസം തന്നെ ചിലപ്പോൾ അത് തലയിലേക്ക് നമുക്ക് അറിവ് കൊടുക്കില്ല ഇന്ന് ഭാഗം വേദനയ്ക്കൊന്നും തലച്ചോറ് അറിയില്ല അതാണ് ഒരു മാജിക്ക് പക്ഷെ ഇതൊരു മെഡിസിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ ഏതാനും ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ആസിഡിന് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള വേദനയെ മാറ്റി നിർത്തുവാനുള്ള ഒരു ശേഷിയുണ്ട് എന്നാൽ അസുഖം തുടരുക തന്നെ ചെയ്യും അതിന് നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങളുടെ അസുഖത്തിൻ്റെ കാര്യം വ്യക്തമായിട്ട് പഠിക്കാതെ വല്ലവരും പറഞ്ഞ പെടാ കാര്യങ്ങൾ കേട്ട് നിങ്ങൾ ഒരു കുന്തവും ചെയ്യരുത് ചെയ്തു കഴിഞ്ഞിരുന്നാൽ പിന്നെ ചിലപ്പോൾ നിങ്ങൾ മുട്ടിൻ്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും വെച്ച് പിടിപ്പിക്കേണ്ടി വരും കാര്യം അത്രയേറെയാണ് നിസാരം കഴിഞ്ഞ 4-5 ദിവസങ്ങൾക്ക് മുമ്പേ എൻ്റെ ഒരു വലിയ അടുത്ത സുഹൃത്താണ് കുടുംബ സുഹൃത്താണ് അവർ കുറച്ച് ദിവസം കൊണ്ട് ഒരു ചെറിയൊരു ഡിപ്രഷൻ കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവർ യൂട്യൂബ് വീഡിയോ കണ്ട് ഉറങ്ങാൻ നിന്നു അവരൊരുപാട് ട്രൈ ചെയ്തു കേട്ടോ ഒരുപാട് ട്രൈ ചെയ്തു നടന്നില്ല അവസാനം ലിറ്റിൽ ടിപ്സ് ഞാൻ പറഞ്ഞു കൊടുത്തു പക്ഷെ അത് ആ വിധം വണ്ണം പ്രയോഗിച്ചതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഉറങ്ങാൻ സാധിച്ചത് എന്നറിയുന്നു അത് മറ്റൊന്നുമല്ല നമ്മളുടെ ആമാശയത്തിൽ എത്ര വെള്ളം കൊള്ളും അത്രയേറെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ കൺട്രോള്
കുറേ വേറൊരു ലെവലിലേക്ക് ഡൈവേർട്ട് ചെയ്തപ്പോഴും, കാര്യം നമ്മുടെ ഒരുപാട് വെള്ളം കുടിച്ചിത്തിരി എന്നുള്ള തരത്തിലാവും നമ്മുടെ ബ്രെയിനിൻ്റെ ചിന്തകൾ കംപ്ലീറ്റ് കുറേ ഡൈവേർട്ട് ചെയ്ത് പോവാം. അതൊരു ടിപ്സ് മാത്രമാണ്. അത് ശരിക്കും ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അതേസമയം വി വിടകം 74 സിദ്ധയിലൊക്കെ ചില ഡിപ്രഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വാട്ടർ തെറാപ്പിയിൽ ബെറ്റർ ആയിട്ടാണ് പറഞ്ഞു വരുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ അറിവുകളാണ്, ഇത് വലിയ കാര്യങ്ങളൊന്നും അല്ല. അതുകൊണ്ട് ദൈവേത് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ സങ്കീർണമായ അവയവങ്ങളിലൊക്കെ നിങ്ങൾ ലോക്കലായിട്ട് കിട്ടുന്ന പല ടിപ്സുകളും പ്രയോഗിച്ചിട്ട് നിങ്ങൾ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഉപയോഗിക്കാം. എനിവേ ഇതേപോലെ മുക്കാല് മുട്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് നടുവിലുണ്ടാവുന്ന ബൾജിങ്, ഇതിനൊക്കെ ഞാൻ ഇപ്പം ബോൺ അലൈൻമെൻറ്റ് ചെയ്താൽ ബൾജിങ് മാറും, നടക്കൂല, പല തെറ്റുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ തെറ്റുകളാണ് നമ്മൾക്ക് ആദ്യം ഇല്ലാതാക്കി കളയേണ്ടത്. തെറ്റുകളെ വിശ്വസിക്കാതിരിക്കൂ. നിങ്ങൾ വായിക്കും, നിങ്ങൾ നല്ലവണ്ണം വായിക്കൂ. ടെസ്റ്റുകളൊക്കെ നല്ലവണ്ണം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ബേസിക് നോളജ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങളും നിങ്ങൾ വഞ്ചിതരാവത്തില്ല. പല പല ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒത്തിരി ആളുകളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്തത്. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഔഷധം കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ ധാരാളം നിങ്ങളുടെ പറമ്പിലൊക്കെ ഉണ്ട്. പക്ഷെ വീണ്ടും ഞാൻ പറയുന്നു, ഇത് നിങ്ങൾക്കൊരു ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി നിങ്ങളിത് ഉപയോഗിക്കരുത്. ഇതിൻ്റെ ഉപയോഗം കേവലം നിങ്ങളുടെ വേദനയെ കുറയ്ക്കാൻ വേണ്ടുന്ന അറിവ് തലച്ചോറിലേക്ക് കൊടുക്കുകയും ആ ഭാഗങ്ങളെല്ലാം വേദന അറിയാതിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ രഹസ്യം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിക്കാം. അതേപോലെ തന്നെ കമൻ്റ് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നോട് സംവദിക്കാൻ പറ്റും. നല്ലത് മാത്രം വരട്ടെ എന്ന് ഏവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.